السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. بسم الله والحمد لله رب العالمين والصلاة والسلام على رسوله وعلى آله وصحبه أجمعين أما بعد. الكتاب كلاس القرآن سيشن تفسير ابن كثير سمغرهم مفتاح المصباح المنير أدستان ماكيت سورة الحشر نكاسان 18 ആയത്ത് വരെ നമ്മൾ നോക്കി. 19 20 ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത്. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون الأمر بالتقوى والاستعداد ليوم القيامة ഈ വിഷയം നേരത്തെ കഴിഞ്ഞ ആയത്തിൽ കണ്ടു. അതിനെ തുടർന്ന് പറയണേ, വലാ തക്കൂനു നിങ്ങൾ ആവരുത് കല്ലദീന ഒരു കൂട്ടരെ പോലെ, നസുല്ലാഹ അവർ അള്ളാഹുവിനെ മറന്നിരിക്കുന്നു. നസിയ എന്ന് പറഞ്ഞാൽ മറന്നു എന്നാണ്. നസിയാന് മറന്നു, നസു അവർ മറന്നിരിക്കുന്നു അള്ളാഹു. അപ്പോൾ അവൻ മറപ്പിച്ചു അവരെ, അൻസ മറപ്പിച്ചു, നസിയ മറന്നു. വ്യത്യാസം മനസ്സിലാക്കണം. നസിയ മറന്നു, അൻസ എന്നത് അഫ്അല വചനം, അൻസ മറപ്പിച്ചു. അപ്പോൾ അള്ളാഹു മറപ്പിച്ചു ഹും അവരെ, അംഫുസഹും അവരെ സ്വന്തം നഫ്സുകളെ. അപ്പോൾ സ്വന്തങ്ങളെ തന്നെ, സ്വന്തം നഫ്സുകളെ തന്നെ അവർ മറക്കുന്നൊരവസ്ഥയിലേക്ക് അള്ളാഹു അവരെ കൊണ്ടെത്തിച്ചു. കാരണം അവർ അള്ളാഹുവിനെ മറന്നതിനാൽ. ഉലായിക്ക കൂട്ടർ ഹും അവർ അൽ ഫാസിഖൂൻ, തമ്മാടികളാണ്, അധർമ്മകാരികളാണ്, ഫിസ്ക് പ്രവർത്തിക്കുന്നു. لا يستوي اصحاب النار واصحاب الجنه لا يستوي استواء ولا سماوا ولا سماوا ولا ഇക്വല ആവില്ല, സമമാവില്ല. اصحاب النار നരകത്തിന്റെ അഹലുകാർ, നരകത്തിന്റെ ആളുകൾ. واصحاب الجنه സ്വർഗ്ഗവാസികൾ, സ്വർഗ്ഗത്തിന്റെ ആളുകൾ. അപ്പോൾ നരകം കിട്ടേണ്ട നരകത്തിന്റെ ആളുകളായിട്ടുള്ള ആളുകളും, സ്വർഗ്ഗത്തിന് അർഹരായ, സ്വർഗ്ഗം കിട്ടേണ്ട സ്വർഗത്തിന്റെ ആളുകളായിട്ടുള്ള ആളുകളും ഒരിക്കലും സമമാവുകയില്ല, തുല്യമാവുകയില്ല. അസ്ഹാബുൽ ജന്നത്തി, സ്വർഗവാസികൾ അല്ലെങ്കിൽ സ്വർഗത്തിന്റെ അഹലുകാർ, സ്വർഗത്തിന്റെ ആൾക്കാർ. ഹും അവർ അൽ ഫായിസൂൻ, വിജയികളാണ്. ഫാസ വിജയിച്ചു, ഫാസ എന്നുള്ള അറബി പദം ഫാസ് എന്ന ഇംഗ്ലീഷ് ഒരേപോലെ തന്നെ ഫാസ ഫാസ ഫാസ് فائز وجي فائزون وجيغا ني ذا تفسير وك ولا تكونوا كالذين نسوا الله فانساهم انفسهم الله منا مرنا ഒരു വിഭാഗം ആളുകളെ പോലെ നിങ്ങൾ ആവരുത്. അപ്പോൾ ആളുകൾ, അല്ലാഹുവിനെ മറന്ന വ്യക്തികൾ, അവരെ അല്ലാഹു അവരുടെ സ്വന്തം നഫ്സുകളെ തന്നെ അള്ളാഹു മറപ്പിച്ചു കാണും. കാരണം അവർ അള്ളാഹുവിനെ മറന്നില്ല. അതായത് ലാ തൻസൗ ദിക്റല്ലാഹി തആല, അള്ളാഹു തആലയുടെ സ്മരണ നിങ്ങൾ മറക്കരുത്. അള്ളാഹുവിനെ ഓർത്തിരിക്കണം എപ്പോഴും, അള്ളാഹുവിനെ ഓർമ്മ വേണം എന്നർത്ഥം. ജീവിതത്തിന്റെ ഏതേത് മേഖലകളിലാണെങ്കിലും അള്ളാഹുവിനെ ഓർക്കണം. ഫയുൻസിയക്കും, അങ്ങനെ അള്ളാഹുവിനെ മറന്നാൽ എന്താ സംഭവിക്കുക? ഫയുൻസിയക്കും, അപ്പോൾ അവൻ മറപ്പിക്കും. അൻസ യുൻസി അഫ്അല യുഖ്തലു എന്നുള്ള വസ്ലു കേട്ടോ. അപ്പൊ അൻസയ യുൻസിയു എന്നാണ് അസ്ലു.
ഫയുൻസിയക്കും അപ്പോൾ അവൻ നിങ്ങളെ മറപ്പിക്കും. എന്താ മറപ്പിക്ക? അൽ അമല സ്വാലിഹ, അൽ അമല ലിമ സ്വാലിഹി അൻഫുസിക്കും, അൽ അമല പ്രവൃത്തി വർക്ക് അമല് സൽക്കർമ്മം, ലിമ സ്വാലിഹി അൻഫുസിക്കും നിങ്ങളുടെ നഫ്സുകൾക്ക് നന്മക്ക് വേണ്ടിയിട്ടുള്ള, നിങ്ങളുടെ നഫ്സുകളെ സ്ഫുടം ചെയ്തെടുക്കാനുള്ള, നിങ്ങളുടെ നഫ്സുകളുടെ നന്മക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സൽക്കർമ്മങ്ങൾ അവൻ മറപ്പിക്കും. അപ്പൊ എന്തായി? നിങ്ങൾ മറപ്പിക്കും, മറക്കുന്നതിന് തുല്യമാണത്. ശ്രേ, സ്വന്തം നഫ്സിന്റെ സംസ്കരണത്തിന് അതിന്റെ നന്മക്കുതകുന്ന പ്രവർത്തനങ്ങൾ ഒരാൾ ചെയ്യുന്നില്ല എങ്കിൽ അയാൾ തന്നെ മറക്കുന്നു, പ്രവർത്തിക്കുന്നു പോലല്ലേ. അതാണ് അള്ളാഹുവിനെ മറന്നാൽ അള്ളാഹു അവരുടെ സ്വന്തങ്ങളെ തന്നെ അവൻ മറപ്പിക്കും എന്ന് നഫ്സുകളെ തന്നെ. അല്ലെങ്കിൽ എങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ? തംഫഅകും ഫീ മആദികും, തംഫഅകും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന, ഫീ മആദികും നിങ്ങളുടെ മടക്ക സമയത്ത്. അപ്പൊ പരലോകത്ത് ചെല്ലുമ്പോൾ, മരിച്ചു ചെല്ലുമ്പോൾ, ഖബറിലും തുടർന്നുള്ള പരലോക ജീവിതത്തിലും ഒക്കെ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അള്ളാഹു തന്നെ നിങ്ങളെ മറപ്പിക്കും. നിങ്ങൾ അള്ളാഹുവിനെ മറന്നുവിളിച്ചാൽ, അള്ളാഹുവിനെ ഓർക്കാതിരുന്നാൽ. فإن الجزاء من جنس العمل, കാരണം പ്രതിഫലം എന്നത് പ്രവൃത്തിയിൽ നിന്നാണ്, കർമ്മഫലമായിട്ടാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരം ഇല്ല നടക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യണം? നിങ്ങളുടെ കർമ്മം, നിങ്ങൾ ഇന്നെ കർമ്മങ്ങൾ ചെയ്താലാണ് സ്വർഗത്തിൽ ചെല്ലുക, സ്വർഗം നിങ്ങൾക്ക് പ്രതിഫലമായി നൽകുക എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കാരണത്താൽ അള്ളാഹു പറഞ്ഞു, അധർമ്മകാരികളാണ് എന്ന്. അതായത് അതായത് പുറത്തുപോയവരാണ്, അള്ളാഹുവിന് വഴിപ്പെടുന്ന വിഷയത്തിൽ നിന്ന് പുറത്തുപോയവരാണ്. അൽഹാരിക്കൂന നശിച്ചവരാണ്, ഹലാക്കുന്നതിന് ഹലാക്കർ എന്താ നാശം, ഹലക്ക നശിച്ചു, ഹാരിക്കുൻ നശിച്ചവൻ, ഹാലിക്കല്ല, ഹാർ മാറിപ്പോയ വ്യത്യാസം എന്താ, ഹലക്ക സൃഷ്ടിച്ചു, ഹാലിക്ക് പടച്ചവനാണ്, സൃഷ്ടികർത്താവ്, ഹാരിക്കർ നശിച്ചവനാണ്, ഹാലിക്കൂൻ നശിച്ചവർ, യൗമൽ ഖിയാമ അന്ത്യനാളി, അന്ത്യനാളി എല്ലാം നശിച്ചവർ, അൽ ഖാസിറൂന പരാജിതരാണ്. ഖാസിറു നേരത്തെ പറഞ്ഞതാണ്, അൽഫായിസൂനാണ്. മുത്തഖീങ്ങളെ കുറിച്ച് പറഞ്ഞ എന്താണ്? അൽഫായിസൂൻ, അള്ളാഹുവിന്റെ സ്മരണ, അള്ളാഹുവിനെ ഓർക്കുന്നവരെ കുറിച്ച് പറഞ്ഞ എന്താണ്? വിജയികളാണ്. ഇത് അൽ ഖാസിറൂൻ പരാജിതരാണ്, ഖസിറ പരാജയപ്പെട്ടു. യൗമ മആദിഹിം അവരുടെ മടക്ക ദിവസം, അള്ളാഹുവിലേക്ക് മടങ്ങി പോകേണ്ട ഒരു ദിവസം വരാനുണ്ട്. അത് ഓരോരുത്തർക്കും ഒരു ദിവസം ഉണ്ടാവും, ഈ ലോകത്തിന് മൊത്തത്തിലൊരു ദിവസം ഉണ്ടാവും. എന്താണെങ്കിലും ഒരാളുടെ അന്ത്യത്തോടുകൂടി അയാൾ അള്ളാഹുലേക്ക് മടങ്ങാൻ, ആ മടക്ക ദിവസം അവർ പരാജിതരായിരിക്കും, നഷ്ടപ്പെട്ടവരായിരിക്കും, എല്ലാം നശിച്ചവരായിരിക്കും. കമാക്കാർ താല അള്ളാഹു താല പറഞ്ഞതുപോലെ വേറെ ആയത്തിൽ പറയാം. എന്താ يا ايها الذين امنوا لا تلهكم اموالكم ولا اولادكم عن ذكر الله ومن يفعل ذلك فاولئك هم الخاسرون يا ايتنا നമ്മളുടെ ബന്ധം ശ്രദ്ധിക്കണം. يا ايها الذين امنوا അല്ലയോ സത്യവിശ്വാസികളേ, നിങ്ങളുടെ ശ്രദ്ധ വിടാതിരിക്കട്ടെ, ശ്രദ്ധ തിരിച്ചു വിടാതിരിക്കട്ടെ. എന്ത്, എന്താണ് നിങ്ങൾ ശ്രദ്ധ തിരിച്ചു വിടാതിരിക്കട്ടെ എന്ന് പറഞ്ഞത്? എന്തിനെ തൊട്ട്? അംബാലിക്കും, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ മുതലുകൾ, മാലിന്റെ ജമ്മാണ് അംബാലി മുതൽ സമ്പത്ത്. വല ഔലാദുക്കും, വലതും ജമ്മ് ഔലാദ്, നിങ്ങളുടെ കുട്ടികളും, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളെ ശ്രദ്ധ വിടിക്കാതിരിക്കട്ടെ, ശ്രദ്ധ തിരിച്ചു വിടാതിരിക്കട്ടെ. എന്തിനെ തൊട്ട്? അനുദിക്കലില്ല, അള്ളാഹുവിനെ ഓർക്കുന്നതിന്. ഇവിടെ പറഞ്ഞ എന്താണ് ഈ ആയത്തിൽ എന്താണ് പറയുന്നത്?
നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്തുൽ ഹഷറിൽ വലാത്ത കൂനു കല്ലദീന നസുല്ലാ, അള്ളാഹുവിനെ മറന്ന ഒരു കൂട്ടരെ പോലെ നിങ്ങളാവരുത്. അപ്പൊ അള്ളാഹിനെ മറക്കാന്നതിന്റെ ഓപ്പോസിറ്റ് എന്താ? അള്ളാഹിനെ ഓർക്കുക. അപ്പൊ അള്ളാഹിനെ മറക്കുന്ന ഒരു കൂട്ടരുടെ കൂട്ടരെ പോലെ നിങ്ങളാവരുത് എന്ന് പറഞ്ഞു. അപ്പൊ ഇതിലും പറയുന്നത് എന്താണ്? സമ്പത്തും സന്താനങ്ങളും, നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് വിലങ്ങുതടിയാവാതിരിക്കട്ടെ, നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാതിരിക്കട്ടെ. അങ്ങനെ ഒരാൾ പ്രവർത്തിച്ചാൽ അവൻ ആരോ അവൻ അക്കൂട്ടർ ഹും, അവർ അൽഹാസുറൂൻ, പരാജിതരാണ്. ഇപ്പൊ സമ്പത്തും സന്താനങ്ങളും എല്ലാം വേണം, പക്ഷെ അതൊന്നും അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് ഒരാൾക്ക് വിലങ്ങുതടി ആവാൻ പാടില്ല, ആ തരത്തിൽ ആവാൻ പാടില്ല. ഏത് മേഖലയിൽ പ്രവർത്തിക്കുകയാണെങ്കിലും അള്ളാഹുവിനെ ഓർത്തുകൊള്ളണം, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? പരാജിതരിൽ വിട്ടുപോകും. അടുത്തത് ലാ യസ്തവി അഹ്ലുൽ ജന്നത്തി വഅഹ്ലുൻ നാർ, അടുത്ത വിഷയം പറയാം. സ്വർഗത്തിന്റെ ആളുകളും നരകത്തിന്റെ ആളുകളും സമന്മാരാകുകയില്ല. ഖൗലുഹു തആല, അല്ലാഹു തആലയുടെ വചനം, അല്ലാഹു പറയാണ് എന്ത്? ലാ യസ്തവി അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ. ലാ യസ്തവി അസ്ഹാബുൻ നാരി, നരകത്തിന്റെ ആളുകൾ സമന്മാരാകുകയില്ല. വഅസ്ഹാബുൽ ജന്ന, സ്വർഗത്തിന്റെ ആളുകൾ, അവ രണ്ടുപേരും സമന്മാരായി, രണ്ടു കൂട്ടർ ഒരേ പോലെ അല്ല. അയ്യ, അതായത് ലയസ്തവി ഹാവുലായി വഹാവുലായി, ഇക്കൂട്ടരും അക്കൂട്ടരും, ഇക്കൂട്ടരും ഇക്കൂട്ടരും സമന്മാരാകുകയില്ല. ഫീ ഹുക്മില്ലാഹി തആല, അല്ലാഹു തആലയുടെ വിധി, വിധിയിൽ, യൗമുൽ ഖിയാമ, അന്ത്യനാളിൽ, അന്ത്യനാളിൽ ഈ ഇവിടെ ദുനിയാവിൽ വെച്ച് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച സ്വർഗത്തിന് അർഹരായ ആളുകളും, ഇവിടെ വെച്ച് ദുഷ്കർമ്മങ്ങൾ പ്രവർത്തിച്ച അള്ളാഹുനെ ധിക്കരിച്ച് നടന്ന ആളുകൾ, നരകത്തിന് അർഹരായ ആളുകളും അന്ത്യനാളിൽ സമന്മാരാകുകയില്ല. അള്ളാഹുവിന്റെ ഹുക്കുമിൽ അന്ത്യനാളിൽ, കമാ ഖാൽ തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ. എന്താണ് മറ്റൊരായത്തിൽ? സൂറത്തുൽ ജാസിയ 21-ാമത്തെ ആയത്ത് ഇതിൽ കാണാം. أَمْ حَسِبَ الَّذِينَ اجْتَرَحُوا السَّيِّئَاتِ أَن نَّجْعَلَهُمْ كَالَّذِينَ آمَنُوا وَعَمِلُوا الصَّالِحَاتِ سَوَاءً مَّحْيَاهُمْ وَمَمَاتُهُمْ سَاءَ مَا يَحْكُمُونَ. أَمْ حَسِبَ الَّذِينَ, ഒരു കൂട്ടർ വിചാരിച്ചുവോ, തിന്മകൾ പ്രവർത്തിച്ച ഒരു കൂട്ടർ, തിന്മകൾ പ്രവർത്തിച്ചവർ വിചാരിച്ചുവോ, തിന്മ സയ്യാത്ത്, അതിന്റെ ഓപ്പോസിറ്റ് എന്താ? ഹസനത്ത്, ഹസനാത്ത് സയ്യാത്ത് അല്ലേ. അന്നജഅലഹും, നാം അവരെ ആക്കുമെന്ന്, കല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, കല്ലദീന ആമനു, സത്യവിശ്വാസികൾ, വിശ്വാസം സ്വീകരിച്ച ഒരു കൂട്ടരെ പോലെ. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത കൂട്ടരെ പോലെ. ഇപ്പൊ സൽക്കർമ്മ, തിന്മകൾ പ്രവർത്തിച്ച ആളുകൾ വിചാരിച്ചുവോ, നാം അവരെ വിശ്വസിച്ചവരും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരുമായ ആളുകളെ പോലെയാക്കുമെന്ന്? അതില്ല, അതൊരിക്കലും ഇല്ല. എന്താ അല്ലാഹു പറയാ? സവാഹ്യാഹും, അവരുടെ ജീവിതം മരണങ്ങളും സമമാണെന്ന്. സത്യവിശ്വാസികളായ സൽക്കർമ്മികളായ ആളുകളുടെ ജീവിതവും മരണവും, ദുർമാർഗികളായ ആളുകളുടെ ജീവിതവും മരണവും ഒരുപോലെയാണെന്ന് വിചാരിച്ചു. അപ്പൊ ആ ദുർമാർഗികളെ കൂടി സത്യവിശ്വാസികൾക്ക് നൽകുന്ന സൗഭാഗ്യങ്ങൾ അവർക്ക് കൂടി നൽകുമെന്ന് അവർ വിചാരിച്ചു. അള്ളാഹു പറയാണ് സാമായ ഹുക്മൂൻ, അവർ വിധിക്കുന്നത് എത്ര സാ, എത്ര ചീത്ത, എത്ര തിന്മ, എത്ര ചീത്തയാണ് അവർ വിധിക്കുന്നത്. അവരുടെ വിധി എന്തര്? മോശം വിധിയാണ്. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റൂ? ഇല്ല. വഖാൽ തആല, അല്ലാഹു തആല പറഞ്ഞു, വമാ യസ്തവിൽ അഅമാ വൽ ബസീർ വല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി വലൽ മുസീ ഖലീലൻ മാ തതദക്കറൂൻ. എന്താണ്? وَمَا يَسْتَوِي الْأَعْمَى وَالْبَصِيرُ وَالَّذِينَ آمَنُوا
والذين آمنوا وعملوا الصالحات ولا المسيء قليلا ما تتذكرون. وما يستوي سمماوي إلا الأعمى അന്ധനായ ആൾ, വൽ മസ്തി ബസീർ കാഴ്ചയുള്ള ആൾ, കാഴ്ചയുള്ള ആളും കാഴ്ചയില്ലാത്ത ആളും സമതല്ലോ. വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, അപ്രകാരം തന്നെ എന്താ സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ, വൽ മുസീ തിന്മ പ്രവർത്തിച്ചവർ, ചീത്ത പ്രവർത്തിച്ചവർ, ദുഷ്പ്രവർത്തനങ്ങൾ ചെയ്തവർ സമന്മാരാകുകയില്ല. അന്ധനും കണ്ണു കാണുന്നവനും സമന്മാരാകുകയില്ല. അന്ധനായ ഒരാളും കണ്ണു കാണുന്ന ഒരാളും സമന്മാരാകുകയില്ല. അതേപോലെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവനും സത്യവിശ്വാസം സ്വീകരിച്ചവരുമായിട്ടുള്ള ആളുകളും പിന്നെ ദുഷ്കർമ്മികളായിട്ടുള്ള ആളുകളും സമന്മാരാകുകയില്ല. കലീലം അല്പം മാത്രമാണ് അവർ ചിന്തിക്കുന്നത്, ആലോചിക്കുന്നത്, ഓർമ്മിക്കുന്നത്. അള്ളാഹു താല പറയാം, نجعل الذين آمنوا وعملوا الصالحات كالمفسد في الأرض أم نجعل المتقين كالفجار. كالمفسدين كالمفسدين أم نجعل الذين آمنوا وعملوا الصالحات كالمفسدين في الأرض أم نجعل المتقين كالفجار. أم نجعل الذين آمنوا وعملوا الصالحات സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ നാം ആക്കുകയോ, കൽമുഫ്സിദീന ഫിൽ അർളി, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ പോലെ, അതോ നാം ഭയഭക്തിയുള്ള, തക്കവയുള്ള, സൂക്ഷ്മതയുള്ള ആളുകളെ തമ്മാടികളായ, അധർമ്മകാരികളായ ആളുകളെ പോലെ ആക്കുകയോ? അങ്ങനെ ഉണ്ടാവില്ല എന്നർത്ഥം. ഇതുപോലെയുള്ള ആയത്തുകളിൽ നമുക്കെന്ത് മനസ്സിലാക്കാം? അത് തെളിവാണ്, ദാല്ലാത്തിന്റെ അറിയിക്കുന്നതാണ്. അല അന്നല്ലാഹു തആല, അല്ലാഹു തആല ആണ് എന്നതിന്മേൽ തെളിവാണ്. യുക്രിമു, അവൻ ആദരിക്കും, അൽ അബ്റാർ, ഗുണവാന്മാരെ, ബിർറുള്ളവരെ അല്ലേ. വയുഹീനു, അവൻ ഇഹാനത്ത് ചെയ്യും, അവൻ അഹാന യുഹീനു, അഹാന യുഹീനു എന്താ, എന്താണ് അഹാന? നിന്ദിച്ചു, നിസ്സാരമാക്കി. അഹാന മുഹീൻ, നിന്ദ്യമായ. യുഹീനു, നിന്ദിക്കും, നിസ്സാരമാകും. അൽഫുജ്ജാറ, അധർമ്മകാരികളെ. വലിഹാദാ ഖാല തആല ഹാഹുന, ഇക്കാരണത്താൽ അള്ളാഹുവിടെ പറഞ്ഞത്, അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ, സ്വർഗത്തിന്റെ ആളുകൾ അവർ വിജയിച്ചവരാണ് എന്ന്. ഐ, അതായത് അന്നാജൂന, വിജയിച്ചവരാണ്. എന്താണ് അടുത്ത വാക്ക്? ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടവരും ആണ്, രക്ഷപ്പെടുന്നവരാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.